ഫ്രണ്ട്സ്, ഇന്നാണ് നമ്മുടെ ചാമ്പ്യൻസ് ലീഗ് ഫൈനൽ. ഫ്രഞ്ച് ചാമ്പ്യന്മാരായ പി എസ് ജിയും ജർമ്മൻ ചാമ്പ്യന്മാരായ ബയേൺ മ്യൂണിക്കുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു തീപാറുന്ന മത്സരം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പി എസ് ജി ടീമിനെ നോക്കുമ്പോൾ അവരുടെ മുന്നേറ്റ നിരയായ നെയ്മർ ജൂനിയർ, കിലിയൻ എംബാപ്പെ, ഏഞ്ചൽ ഡിമറിയ എന്നിവർ മികച്ച ഫോമിലുള്ളത് പി എസ് ജിക്ക് പ്രതീക്ഷയേകുന്നു. പക്ഷേ മറുഭാഗത്ത് ബയേണിൻ്റെ ടീമിനെ നോക്കുമ്പോൾ അവരുടെ ഗോൾ കീപ്പർ മുതൽ സ്ട്രൈക്കറായ ലെവൻഡോസ്കി വരെ തീപാറുന്ന ഫോമിലാണ്. അപ്പോൾ നമുക്ക് ഇരു ടീമും തമ്മിലും നല്ല തീപാറുന്ന ഗോളടിമേള മത്സരം തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ പി എസ് ജി അവരുടെ ആദ്യ കിരീടത്തിനായി ഇറങ്ങുമ്പോൾ ബയേൺ ലക്ഷ്യമിടുന്നത് അവരുടെ ആറാമത്തെ കിരീടം ലക്ഷ്യമിട്ടാണ്. അപ്പോൾ പി എസ് ജി ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ കടക്കുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ബയേൺ അവരുടെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനൽ കളിക്കുന്നത് 11-ാമത്തെ വട്ടമാണ്. അപ്പോൾ ആദ്യം ആര് ജയിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. സോ നമുക്ക് കളിയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കളി തുടങ്ങിയിട്ടോട്ടെ പാരീസാണ് ആദ്യം കിക്ക് ഓഫ് ചെയ്ത് നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്. രണ്ട് ടീമും നല്ല സെറ്റ് ടീമേ തന്നെയാണ് ഫസ്റ്റ് ഇറക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കളി തുടങ്ങിയിട്ടുണ്ട്, സ്റ്റാർട്ട് ആയിരിക്കുന്നു കളി. ഓ, ലെവൻഡോസ്കിയുടെ പോസ്റ്റ് ആണ് ജീസ്. ലെവൻഡോസ്കി കൺട്രോൾ ചെയ്ത് തിരിഞ്ഞടിച്ചത് നിർഭാഗ്യവശാൽ, പക്ഷേ പോസ്റ്റിന് കൊള്ളുന്നത്. ഓക്കെ, ലെവൻഡോസ്കിയുടെ അത്ര മികച്ചൊരു ഷോട്ട് തന്നെയായിരുന്നു അത്. ഓ, ക്രോസ്, ബയേണിൻ്റെ ക്രോസ്. ഓ, വാട്ട് എ പ്ലേ! ഒരു അറ്റാക്കിംഗ് ഫുട്ബോളാണ് ഇപ്പോൾ ബയേൺ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലെവൻഡോസ്കിയുടെ ഒരു നല്ല ഷോട്ട് ആയിരുന്നു, നിർഭാഗ്യവശാലാണ് അത് പോസ്റ്റിൽ കൊണ്ട് തട്ടി മടങ്ങും. ഇവിടെ ഒരു നല്ല ചാൻസ് ആയിരുന്നു, പക്ഷേ ഡി മറിയാതെ പുറത്തേക്ക് അടിച്ചു കൊള്ളിയുന്നു. ഡി മറിയ ക്രോസ് ബാറിന് മുകളിലൂടെ പറത്തുന്നു ബോളിനെ. നല്ലൊരു ചാൻസ് ആയിരുന്നു, ഗ്രൗണ്ട് ഷോട്ട് അടിച്ചാൽ നല്ലൊരു ഗോളാകാൻ നല്ല ചാൻസ് ആയിരുന്നു. പക്ഷേ അദ്ദേഹം ക്രോസ് ബാറിന് മുകളിലൂടെ ബോളിനെ പറത്തി കളയുന്നു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, ഒരു സൂപ്പർ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ബയേണിൻ്റെ ഒരു ഫ്രീ കിക്കാണ്, മാർക്യൂനോസിന് ലെവൻഡോസ്കിയെ മാർക്യൂനോസ് ഫൗൾ ചെയ്തതിൻ്റെ ഒരു ഫ്രീ കിക്കാണ്. കിമിച്ചിൻ്റെ ഒരു ഫ്രീ കിക്കാണെന്ന് തോന്നുന്നു, കിമിച്ചിൻ്റെ ഫ്രീ കിക്ക്, ജോഷുവ കിമിച്ച് ഫോർ ബയേൺ. കിമിച്ച് ഓ ഓ, പുറത്തേക്ക് പോകുന്നു ഗൈസ്, അത് സിമ്പിളായി പുറത്തേക്ക് പോകുന്നു. ഇവിടെ ഡ്രിബ്ലിംഗ്, നെയ്മറുടെ നല്ലൊരു ഡ്രിബ്ലിംഗ് ആണ് കാണുന്നത്, പക്ഷേ പി എസ് സി ബോൾ നഷ്ടപ്പെടുത്തുന്നു. ഓക്കെ, ചാളിയന്മാർ ബോൾ നഷ്ടപ്പെടുത്തി കളിയുന്നു. ഒരു ഫിക്സ്, ഓ, ഡിമറിയുടെ തള്ളി താഴും. ഓ ഓ, എംബാപ്പേ 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 എംബാപ്പേക്ക് ഇത്ര സിമ്പിൾ ചാൻസ് കിട്ടിയ ഗൈസ്, നല്ലൊരു ചാൻസ് ആയിരുന്നു. എംബാപ്പേ അത് മിസ് ചെയ്തു. അവര് അദ്ദേഹം 44-ാം മിനിറ്റിലാണ്, ഹാഫ് ടൈമിന് മുമ്പ് ഒരു ലീഡ് എടുക്കാനുള്ള ഒരു ചാൻസ് ആണ് അദ്ദേഹം നഷ്ടപ്പെടുത്തി കളിച്ചിരിക്കുന്നത്. നല്ലൊരു ചാൻസ് ആയിരുന്നു ഈ ഹാഫിലെ ഏറ്റവും മികച്ചൊരു സിമ്പിൾ ചാൻസ് ആയിരുന്നു എംബാപ്പേ കിട്ടിയത്. അത് അവൻ പക്ഷേ തട്ടിത്തെറിപ്പിച്ച് കളിയുന്നു. ഛേ, നല്ലൊരു ചാൻസ് ആയിരുന്നു, പി എസ് ജിക്ക് ലീഡ് എടുക്കാനായിരുന്നു. ഓ, നവാസിൻ്റെ ഒരു നല്ലൊരു ക്യാച്ചാണ് നമുക്ക് കണ്ടത്. ഓ, എംബാപ്പേ എംബാപ്പേ ഓ ഓ, നല്ലൊരു സ്കില്ലാണ് എംബാപ്പേക്ക്. അത്ര ഒരു നല്ലൊരു ചാൻസ് കിട്ടിയില്ല ഗൈസ് ഈ കളി. നല്ലൊരു ചാൻസ് ആയിരുന്നു, ഒരു ടാപ്പിങ് ആക്കി മതിയായിരുന്നു, നല്ലൊരു ഫിനിഷ് ഉണ്ടായിരുന്നെങ്കിൽ ഗോൾ ലീഡെടുക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ പാരീസിൻ ജർമ്മൻ 0, ബയേൺ മ്യൂണിക്ക് 0, 0-0 ആണ് ഇപ്പോഴും സ്കോർ. ഓ, വാട്ട് ഈസ് ദാറ്റ്! നെയ്മറുടെ ഫൗള്, നെയ്മറെ ഫൗൾ ചെയ്യുന്നതാണ് ഇവിടെ കാണുന്നത്. ഗനാബ്രിയാണ് നെയ്മറെ ഫൗൾ ചെയ്യുന്നത്. നെയ്മർ നിലത്ത് കിടക്കുന്നു, ഗനാബ്രി ചൂടാവുന്നു. ഡേവിസ് ടു കിമിച്ച്. ഓ, ബയേൺ, ബയേണിൻ്റെ ഒരു അറ്റാക്കായിരുന്നു. ഓപ്ഷൻ ബയേൺ, ബയേൺ ഗോൾ, ബയേൺ, ഓ മൈ ഗോഡ്, ബയേൺ, കോമാൻ, കോമാൻ അടിച്ചു കയറ്റുന്നു ഗൈസ്, കോമാൻ, കോമാൻ അടിച്ചു കയറ്റുന്നു ഫോർ ബയേൺ. ബയേൺ 1-0. കോമാൻ ആണ് അടിച്ചു കയറ്റിയിരിക്കുന്നത്.
പി എസ് ജിയുടെ പ്രതിരോധ കോട്ടയെ കീറി മുറിച്ചുകൊണ്ടാണ് കിമിച്ചിന്റെ ക്രോസ് ആയിരുന്നു. നല്ലൊരു ക്രോസ് ആയിരുന്നു, കോമാന്റെ നല്ലൊരു ഹെഡർ കൂടിയാണ് അത്. കിമിച്ചിന്റെ നല്ലൊരു നല്ലൊരു ലോഫ്റ്റഡ് ബോളാണ്. കോമാനെ മാർക്ക് ചെയ്യുന്നില്ല ആരും. കോമാന്റെ ഫ്രീ ഹെഡർ ആണ്, അത് ഗോൾ ആയിത്തീരുന്നു. സോ ബയേൺ മ്യൂണിച്ച് 1 പി എസ് ജിയിൽ. ഇനി പി എസ് ജിക്ക് കുറച്ചും കൂടി കടുപ്പമായിരിക്കും കളി. ലിയാൻഡ്രോ പരാദിസിന് പകരം മാർക്കോ വെറാട്ടി ഇറങ്ങുന്നു. വെറാട്ടി നല്ലൊരു മികച്ച പ്ലെയർ തന്നെയാണ്. വെറാട്ടി പരാദിസിന് പകരമാണ് നമ്മുടെ വെറാട്ടി വരുന്നത്. കോമാന് പകരം ഇവാൻ പെരിസിച്ചും കുട്ടീഞ്ഞോ ഗനാബ്രിക്ക് പകരവും വരുന്നു. ന്യൂ ഇയറുടെ വേറെ ലെവൽ സേവാണൊക്കെ. ന്യൂ ഇയറിലെ ഡിമറിയുടെ ഒരു നട്ട്മഗ് ക്രോസ് ആയിരുന്നു, പക്ഷേ അത് മാർക്യുനോസിന് ഫിനിഷ് ചെയ്യാൻ കഴിയുന്നില്ല. ന്യൂ ഇയർ വേറെ ലെവലാട്ടോ. ന്യൂ ഇയറുടെ ഒരു മികച്ച സേവിലൂടെ ബയൺ രക്ഷപ്പെടുന്നു. പി എസ് ജിയുടെ കോർണർ തന്നെയാണ്, പക്ഷേ ന്യൂ ഇയറുടെ ആ സേവ് തന്നെയാണ് പറയുന്നത്. ഏഞ്ചൽ ഡിമറിയുടെ ക്രോസിനെ മാർക്യുനോസിന് കൺവേർട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ ന്യൂ ഇയറുടെ അതിയുജ്വലമായ സേവ് അദ്ദേഹത്തെ തടയുന്നു, മാർക്യുനോസിനെ തടയുന്നു. വാട്ട് എ സേവ്, ഗ്രേറ്റ് മാൻ. നിങ്ങളുടെ കോർണറാണ് ഇപ്പോൾ പി എസ് ജിക്ക് 1-0, സ്റ്റിൽ 1-0. യൗതം 70 മിനിറ്റിലേക്ക് കളി കടക്കുന്നു. സ്റ്റിൽ പാരിസ് സെൻ ജർമൻ 0, ബയേൺ മ്യൂണിക്ക് 1. എംബാപ്പേ എംബാപ്പെ നല്ലൊരു ഡ്രിബ്ലിംഗ് ആയിരുന്നു എംബാപ്പയോട്, പക്ഷേ അദ്ദേഹത്തിന് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുന്നു എംബാപ്പയ്ക്ക്. 30 സെക്കൻഡുകളാണ് ഗൈസ് ഫ്രണ്ട്സ്, ബയേൺ മ്യൂണിക്ക് കപ്പടിക്കുന്നതിൽ നിന്നുള്ള ഒരു ദൂരം. 30 സെക്കൻഡ്സ്, വെറും 30 സെക്കൻഡ്സേ ഉള്ളൂ. 10 സെക്കൻഡുകളേയുള്ളൂ ബാക്കി ഗൈസ്. ബയേൺ മ്യൂണിക്ക് ആർ ദ ചാമ്പ്യൻസ്. ബയേൺ മ്യൂണിക്ക് ചാമ്പ്യന്മാർ. ബയേൺ മ്യൂണിക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗ് 6th നേടിയിരിക്കുന്നു. ബയേൺ മ്യൂണിക്ക് ചാമ്പ്യൻസ് ഓഫ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് 2019-20. നെയ്മർ കണ്ണീരിലേക്ക് വീഴുന്നു, എംബാപ്പെ കണ്ണീരിലേക്ക് വീഴുന്നു, ബയേൺ മ്യൂണിക്ക് താരങ്ങൾ ആഹ്ലാദ കണ്ണീരിലേക്ക് വീഴുന്നു, പക്ഷേ പി എസ് ജി താരങ്ങൾ സങ്കട കണ്ണീരിലേക്ക് വീഴുന്നു. വാട്ട് എ ഗെയിം, വാട്ട് എ നൈറ്റ്. ബയേൺ മ്യൂണിക്ക് 1, PSG 0. ബയേൺ മ്യൂണിക്ക് ആർ ദ ചാമ്പ്യൻസ്. വെൽ ഡൺ ബയേൺ മ്യൂണിക്ക്.